വിദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ നിത്യകാലം
സന്നിധാനത്തിങ്കിലേക്ക് നിന്റെ ഉള്ള വലിയ പ്രത്യാശയ്ക്കായും നിന്റെ സാന്നിധ്യത്തിനായും നിന്റെ ശക്തീകരണത്തിനായും ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവമായ താവേ, നിങ്ങളുടെ ഈ പ്രിയ മാതാവിൻ്റെ ധന്യമായ ജീവിതത്തിനായ സ്തോത്രം. ഈ ലോകത്തിലുള്ളതായ താൽക്കാലികമായ ജീവിതം അവസാനിപ്പിച്ച നിത്യതയുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നുവല്ലോ. ദൈവമായ താവേ, പൂർണ്ണമായ വാർദ്ധക്യത്തിൽ നിന്റെ മകളെ അവിടുന്ന് അങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. ദൈവമേ, ലോകത്തിൽ അങ്ങയോട് ചേർന്ന് ജീവിപ്പാരന്തക്കളും നിന്റെ മകൾക്ക് നൽകിയ കൃപകൾക്കായ സ്തോത്രം. താവേ, നിന്റെ മകളുടെ ജീവിതത്തിലൂടെ താവേ പ്രിയപ്പെട്ടവർക്കും സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കായും നിങ്ങളെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവമായ താവേ, നിന്റെ മകൾ ഞങ്ങൾക്ക് കാണിച്ചിട്ടുള്ള നല്ല മാതൃകളെ പിന്തുടരുവാൻ തക്കണം നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളിൽ നിന്ന് അന്യമായി പോകുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയ നഷ്ടം ആകുന്നു. ഏതാൾക്ക് താവേ, മരണം കൊണ്ട് ഞങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മരണത്തിനപ്പുറമായ നിത്യമായ ജീവന്റെ സന്തോഷം ഞങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവ് രാജാതി രാജാവായി മഹിമയോടെ എഴുന്നള്ളുന്ന ഒരു നാളുണ്ടാകും. അന്ന് കർത്താവെ മരിച്ചവരെ എല്ലാവരെയും അവിടുന്ന് ഉണർത്തുകയും ജീവനോടെ ശേഷിക്കുന്നവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടുകയും ചെയ്യും. അന്ന് ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നതായ പ്രിയപ്പെട്ടവരെയെല്ലാം തിരുസന്നിധാനത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കാണാം എന്നുള്ളതായ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, പ്രിയ മാതാവിൻ്റെ മക്കൾക്കായും കർത്താവേ പ്രിയപ്പെട്ടവർക്കായും കൊച്ചുമക്കൾക്കായും കർത്താവേ മരുമക്കൾക്കായും എല്ലാവർക്കായും പ്രത്യേകമായി കർത്താവേ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേകമായ പ്രിയ അച്ഛനെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി മക്കളേക്ക് ഒരുക്കുവാൻ തക്കണം പ്രിയ മാതാവിലൂടെ ഇടയായി തീർന്നുവല്ലോ. ദൈവമായ കർത്താവെ, നിന്റെ മക്കളെ എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവ്, ഞങ്ങൾക്ക് തന്നിട്ടുള്ള വലിയ സമാധാനത്തിലും പ്രത്യാശയിലും
ഉറപ്പുള്ളവരാകുവാൻ തക്കണം നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുടർന്ന് നടക്കേണ്ടതായ ശുശ്രൂഷകളൊക്കെ കൃത്യമായ സമയത്ത് ഭംഗിയായി നടക്കുവാൻ അവിടുന്ന് പ്രിയപ്പെട്ടവരെ അതിനായിട്ട് ക്രമീകരണങ്ങളൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൗതിക ശരീരകർത്താവ് ഇപ്പോൾ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കണം ഒരുങ്ങുന്നുവല്ലോ. ദൈവമായ കർത്താവെ, തിരുക്കൃപയും സാന്നിധ്യവും ഏവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലുള്ളതായ നിന്റെ മക്കളെയും അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ദൈവകൃപയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലൂടെയും ഉയർത്തപ്പെടുവാൻ തക്കുന്ന ഇടയായിത്തീരണമേ. കർത്താവേ, ഏവരെയും അവിടുത്തെ തിരുക്കൃപയിൽ സമർപ്പിക്കുന്നു. സ്വർഗീയ സമാധാനം, സന്തോഷം, ആടുകളും നൽകും. ഏവരെയും ബലപ്പെടുത്തണമെന്ന് യേശുവിൻ്റെ നാമത്തെ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടുകൾക്കും മാറാകണമേ. ആമേൻ. യേശുവിൻ മുഖം കുതി തീരെ കാണുവാൻ യാത്രയായി ഞാൻ തിരുമാറിൽ ചായുവാൻ മിഴിനീ തൂകും പ്രിയരെ വീണ്ടും നമ്മൾ കാണും വിണ്ണി യേശുവിൻ മുഖം കുതി തീരെ കാണുവാൻ യാത്രയായി ഞാൻ തിരുമാറി ചായുവാൻ കരയുക നീ ഹൃദയത്തിൻ ശാന്തിക്ക തളരരുതേ തീരു മുൻപിലാണു ഞാൻ തീരാ ദുഃഖം ദൈവം മായ്ക്കും തളിരണിഞ്ഞിടും വഴി നടത്തിടും തമ്പുരാൻ യേശുവിൻ മുഖം കൊതി തീരെ കാണുവാൻ യാത്രയായി ഞാൻ തിരുമാറിൽ ചായുവാൻ സമയരഥം ചലിക്കുന്ന വേളയിൽ മറക്കുക നീ കൊഴിഞ്ഞ കിനാവുകൾ ആശാദീപം മനസ്സിൽ നിത്യം ജ്വലിച്ചുവിൻ പ്രഭവീശുവാ നിരന്തരം പ്രാർത്ഥിച്ചിടും ഞാൻ യേശുവിൻ മുഖം കുതി തീരെ കാണുവാൻ യാത്രയായി ഞാൻ തിരുമാറിൽ ചായുവാൻ മിഴിനീ തൂകും പ്രിയരെ വീണ്ടും നമ്മൾ കാണും വിണ്ണി യേശുവിൻ മുഖം കുതി തീരെ കാണുവാൻ യാത്രയായി ഞാൻ
തിരുമാറിൽ ചായുവാ, തിരുമാറിൽ ചായുവാ, തിരുമാ.